Hello friends, System of Particles and Rotational Motion Part 12 video ilekku ella kootarkkum swagatham. Nammal ee video il discuss cheyyan uddeshikkunnathu Dynamics of Rotational Motion about a Fixed Axis ne kurichana. Ningalude NCERT textilulla ella tharam conceptukalum adu pole previous year questionsum nammal ee video il work out cheyyum. So namukku padichu thodangam Dynamics of Rotational Motion about a Fixed Axis. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പഠിക്കാൻ പോകുന്നത് കൈനമാറ്റിക് ആൻഡ് ഡൈനാമിക് ഇക്വേഷൻസ് ഫോർ റൊട്ടേഷണൽ മോഷനെ കുറിച്ചാണ്. എന്താണ് കൈനമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷനുമായി ബന്ധപ്പെട്ടത്. അതുപോലെ ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോഷന് കാരണമായ ഫോഴ്സോ ടോർക്കിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡൈനാമിക്സ്. ശരിയല്ലേ? നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൊട്ടേഷണൽ മോഷനിലെ കൈനമാറ്റിക്സും അതുപോലെ ഡൈനാമിക് ഇക്വേഷൻസിനെ കുറിച്ചാണ്. റൊട്ടേഷണൽ മോഷൻ പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ലീനിയർ മോഷനുമായിട്ട് റൊട്ടേഷൻ മോഷനെ കമ്പയർ ചെയ്യണം. സോ നമുക്ക് ഇക്വേഷനൊക്കെ വളരെ എളുപ്പമായിട്ട് തോന്നും. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് അഥവാ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്, നമ്മൾ ലീനിയർ ഡിസ്പ്ലേസ്മെന്റിനെ ES എന്നായിരുന്നു, ശരിയല്ലേ? അതുപോലെ റൊട്ടേഷണൽ മോഷനിൽ ഡിസ്പ്ലേസ്മെന്റ് വിളിക്കുന്ന പേരാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. നമ്മളതിനെ തീറ്റ എന്ന് എഴുതുന്നത്. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? ഇതിൻ്റെ യൂണിറ്റ് റേഡിയൻ ആണ്. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, ശരിയല്ലേ? അടുത്തതാണ് ലീനിയർ വെലോസിറ്റി, വിച്ച് ഈസ് ഈക്വൽ ടു ds ഡിവൈഡ് ബൈ dt ആണ്, ശരിയല്ലേ? ഇവിടെ എന്താണ്? ആംഗുലാർ വെലോസിറ്റി. നമ്മളതിനെ ഒമേഗ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു d തീറ്റ ഡിവൈഡ് ബൈ dt, ശരിയല്ലേ? ഈ ലീനിയർ വെലോസിറ്റി v യും ആംഗുലാർ വെലോസിറ്റി ഒമേഗ തമ്മിലുള്ള റിലേഷൻ എന്താണ്? v ഈസ് ഈക്വൽ ടു r ഒമേഗ എന്നാണ് റിലേഷൻ, ശരിയല്ലേ? സോ ഇവ തമ്മിൽ എന്തുണ്ട്? റിലേഷൻ ഉണ്ട്. v ഈസ് ഈക്വൽ ടു r ഒമേഗ. ഇതിൻ്റെ വെക്ടർ ഫോം പറഞ്ഞാൽ എങ്ങനെ വരും? വെക്ടർ ഫോം പറഞ്ഞാൽ വെക്ടർ വി ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ എന്ന് വരും, ശരിയല്ലേ? ഇനി ഒമേഗയുടെ യൂണിറ്റ് എന്താണ്? തീറ്റയുടെ യൂണിറ്റ് റേഡിയൻ ആണ്, ഇതിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ റേഡിയൻ പെർ സെക്കൻഡ് ആണ് ആരുടെ യൂണിറ്റ്? ഒമേഗ അഥവാ ആംഗുലർ വെലോസിറ്റിയുടെ യൂണിറ്റ്, ശരിയല്ലേ? ഇനി പലപ്പോഴും നമ്മുടെ ക്വസ്റ്റിനിൽ ഒമേഗ അതുപോലെ തരത്തില്ല, പകരം RPM എന്നായിരിക്കും തരുന്നത്. എന്താണ് RPM എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ പെർ മിനിറ്റ്. ഈ RPM കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നും ആദ്യമേ ആരെ കണ്ടുപിടിക്കണം? ഒമേഗ കണ്ടുപിടിക്കണം. സോ RPM തന്നു കഴിഞ്ഞാൽ ഒമേഗ കണ്ടുപിടിക്കുന്ന രീതിയാണ് ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു RPM ഡിവൈഡ് ബൈ 60. ഈ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത്? എന്താണ് RPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷൻ പെർ മിനിറ്റ് ആണ്, ശരിയല്ലേ? നമ്മൾ ഈ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും റൊട്ടേഷൻ പെർ സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡിൽ എന്ത് മാത്രം റൊട്ടേറ്റ് ചെയ്തു, ശരിയല്ലേ? ഒരു സെക്കൻഡിലുള്ള റൊട്ടേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. എന്താണ്? ഒരു സെക്കൻഡിൽ എത്ര തവണ കറങ്ങി അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. സോ ഒമേഗ ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു ഫ്രീക്വൻസി, ശരിയല്ലേ? എന്താണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? അത് 1 ടൈം പീരീഡ് ആണ്, ശരിയല്ലേ? സോ ഫ്രീക്വൻസി എന്താണ്? 1 ടൈം പീരീഡ് ആണ്. സോ ഒമേഗ ഈസ് ഈക്വൽ ടു 2π ഡിവൈഡ് ബൈ ടൈം പീരീഡ്, ശരിയല്ലേ? എന്താണ് 2π എന്ന് പറയുന്നത്? ഒരു ഫുൾ റെവല്യൂഷൻ ഉണ്ടാക്കുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് 360 ഡിഗ്രി അഥവാ 2π റേഡിയൻ, ശരിയല്ലേ? സോ ഈ 2π എന്താണ്? ഒരു ഫുൾ സർക്കിൾ റൊട്ടേറ്റ് ചെയ്യുവാൻ ആവശ്യമായ ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ശരിയല്ലേ? തീറ്റേൻ്റെ വാല്യൂ ആണ് എന്ത്? 2π എന്ന് പറയുന്നത്, ശരിയല്ലേ? അതിനാവശ്യമായ സമയത്തിനെ വിളിക്കുന്ന പേരാണ് ഒരു ഫുൾ റെവല്യൂഷൻ റിവോൾവ് ചെയ്യുവാൻ ആവശ്യമായ സമയത്തിനെ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ് T, ശരിയല്ലേ? സോ എന്താണ്? ടൈമാണ്. ഒരു ഫുൾ റെവല്യൂഷൻ അഥവാ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ആവശ്യമായ ടൈം പീരീഡ് ആണ് ടി എന്ന് പറയുന്നത്, ശരിയല്ലേ? സോ ഇതെന്താണ് ആക്ച്വലി? ഒമേഗ ഈസ് ഈക്വൽ ടു തീറ്റ ഡിവൈഡ് ബൈ ടി തന്നെയാണ്, ശരിയല്ലേ? അഥവാ dθ ഡിവൈഡ് ബൈ dt തന്നെയാണ് ഒമേഗ എന്ന് പറയുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്നത് RPM ആണെങ്കിൽ അതിനെ ഈ RPMത്തിനെ നമ്മൾ എങ്ങനെയാണ് ഒമേഗയിലോട്ട് മാറ്റുന്നത്? ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു RPM ഡിവൈഡ് ബൈ 60. ഈ ഒരു കൺവേർഷൻ ഓർത്തിരിക്കണം. നമ്മൾ പലപ്പോഴും കണക്കിൽ ഈ ഒരു കൺവേർഷൻ ഉപയോഗിച്ചാണ് കണക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? സോ ഒമേഗയുടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് dθ ഡിവൈഡ് ബൈ dt, 2π ഡിവൈഡ് ബൈ ടൈം പീരീഡ്, അതുപോലെ 2π ഇൻറ്റു ഫ്രീക്വൻസി, അതുപോലെ 2π ഇൻറ്റു RPM ഡിവൈഡ് ബൈ 60, ശരിയല്ലേ? ഇനിയാണെങ്കിൽ നമുക്ക് അറിയേണ്ടത് നമ്പർ ഓഫ് റെവല്യൂഷൻസ്. മിക്ക കണക്കുകളിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്പർ ഓഫ് റെവല്യൂഷൻസ്. നമ്പർ ഓഫ് റെവല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണയാണ് കറങ്ങുന്നത്. സോ ഒരു ഗിവൺ സിറ്റുവേഷനിൽ എത്ര തവണ കറങ്ങി, ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് തീറ്റേൻ്റെ വാല്യൂ ആണ്. സോ തീറ്റ ഡിവൈഡ് ബൈ 2π, ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്പർ ഓഫ് റെവല്യൂഷൻസ്. സോ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആരെ കണ്ടുപിടിക്കണം? തീറ്റേൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം.
ഈ തീറ്റിൻ്റെ വാല്യൂവിനെ 2π കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്പർ ഓഫ് റെവല്യൂഷൻസ് കണ്ടുപിടിക്കാം. ഇനി അടുത്താണ് ആക്സിലറേഷൻ. നമ്മൾ ലീനിയർ ആക്സിലറേഷനെ എ എന്ന് എഴുതാം, ശരിയല്ലേ? എ ഈസിക്വൽ ടു ഡി വി ഡിവൈഡ് ബൈ ഡി ടി ആണ്. അല്ലെങ്കിൽ ഇനി വേറെ ഇക്വേഷൻ ഉണ്ട്, ഡി സ്ക്വയർ എസ് ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ, ശരിയല്ലേ? എസിനെ നമ്മൾ ഒരു വട്ടം ഡിവൈഡ് ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടും, അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും, ശരിയല്ലേ? സോ ഇതിന് പകരമാണെങ്കിൽ നമ്മൾ റൊട്ടേഷൻ മോഷന് പറയുന്നതാണ് ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ, വിച്ച് ഈസ് ഈക്വൽ ടു ഡി ഒമേഗ ഡിവൈഡ് ബൈ ഡി ടി, ശരിയല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം ഡി സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ ആണ് ആൽഫേൻ്റെ വാല്യൂ, ശരിയല്ലേ? തീറ്റയെ നമ്മൾ ഒരു വട്ടം ടൈമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ കിട്ടും, ആ ഒമേഗയെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആംഗുലർ ആക്സിലറേഷൻ കിട്ടും, ശരിയല്ലേ? ഇതിൻ്റെ യൂണിറ്റ് ആണ് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ, ശരിയല്ലേ? ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ശരിയല്ലേ? ഇനിയാണെങ്കിൽ ലീനിയർ ആക്സിലറേഷനും അതുപോലെ ആംഗുലാർ ആക്സിലറേഷൻ തമ്മിൽ എന്തുണ്ട്? ഒരു റിലേഷൻ ഉണ്ട്. എന്താണ്? ലീനിയർ ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു ആർ ആൽഫ. സോ നമ്മളുടെ റിലേഷൻ ആണ് എ ഈസ് ഈക്വൽ ടു ആർ ആൽഫ. ആർ എന്താണ്? റേഡിയസ് ആണ്, ശരിയല്ലേ? ഇനിയാണ് അടുത്തൊരു പ്രധാന ഫിസിക്കൽ ക്വാണ്ടിറ്റി, മാസ്. സോ ഇവിടെ മാസ് എങ്ങനെയാണ് പറയണത്? ഇവിടെ മാസ് എമ്മിലാണ് പറയണത്, അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ശരിയല്ലേ? ഇനി റൊട്ടേഷൻ മോഷനിലാണെങ്കിലോ മാസിന് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയും. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ, ശരിയല്ലേ? കെ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് കൈറേഷൻ ആണ്, ശരിയല്ലേ? ഇനി ലീനിയർ മൊമെൻറ്റം, അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ലീനിയർ മൊമെൻറ്റം. നമ്മൾ ലീനിയർ മൊമെൻറ്റം പി എന്നാണ് എഴുതുന്നത്, ശരിയല്ലേ? ഇനിയാണെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ ലീനിയർ മൊമെൻറ്റം ആണെങ്കിൽ നമ്മളിവിടെ പറയും ആംഗുലാർ മൊമെൻറ്റം. ഈ ലീനിയർ മൊമെൻറ്റവും ആംഗുലാർ മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്, ശരിയല്ലേ? എൽ ഈ സീക്വൽ ടു എന്താണ്? ആർ ക്രോസ് പി ആണ്, ശരിയാണോ? ലീനിയർ മൊമെൻറ്റവും ആംഗുലാർ മൊമെൻറ്റം തമ്മിൽ റിലേഷൻ ഉണ്ട്. ഇനി ഈ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഇൻഡിവിജ്വൽ ഇക്വേഷൻസും ഉണ്ട്, ശരിയല്ലേ? എന്താണ്? പി ഈസ് ഈക്വൽ ടു എം വി. ഇവിടെ എങ്ങനെ പറയും? എൽ ഈസ് ഈക്വൽ ടു എമ്മിന് പകരം പറയണം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ശരിയല്ലേ? വിക്ക് പകരം പറയണം ഒമേഗ, ശരിയല്ലേ? സോ ആംഗുലാർ മൊമെൻറ്റത്തിന് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി എന്ന ഇക്വേഷൻ ഉണ്ട്, അതുപോലെയാണെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ എന്ന ഇക്വേഷൻ ഉണ്ട്, ശരിയല്ലേ? ഇങ്ങനെ രണ്ട് ഇക്വേഷൻ ഉണ്ട് ഇവിടെ ആംഗുലാർ മൊമെൻറ്റത്തിന്, ശരിയാണല്ലോ? ഇനി അടുത്തതാണ് ഫോഴ്സ്. നമ്മൾ ഫോഴ്സിനെ എഫ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, ശരിയല്ലേ? ഇവിടെ ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് പറയും? ടോർക്ക്, ശരിയല്ലേ? ടോർക്കിനെ നമ്മൾ ടോ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, ശരിയല്ലേ? ഇനി ഇവ തമ്മിൽ എന്തുണ്ട്? ഒരു റിലേഷൻ ഉണ്ട്. എന്താണ്? ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്, ശരിയല്ലേ? സോ ടോർക്കും ഫോഴ്സ് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ആർ ക്രോസ് എഫ് ആണ്. ഇനി ഫോഴ്സിന് ഇൻഡിവിജ്വൽ ഇക്വേഷൻസും ഉണ്ട്, ശരിയല്ലേ? എന്തൊക്കെയാണ്? എഫ് ഈസ് ഈക്വൽ ടു എം എ. സോ ടോർക്കിനെ എങ്ങനെ പറയും? ടോർക്ക് ഈസ് ഈക്വൽ ടു എഫിന് പകരം ടോർക്ക് എന്ന് പറയണം, എമ്മിന് പകരം നമ്മളെന്ത് പറയും? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ശരിയല്ലേ? എയ്ക്ക് പകരം നമ്മളെന്ത് പറയും? ആംഗുലാർ ആക്സിലറേഷൻ. ഇത് ലീനിയർ ആക്സിലറേഷൻ ആണ്, ഇവിടെ നമ്മളെന്ത് പറയും? ആംഗുലാർ ആക്സിലറേഷൻ, ശരിയല്ലേ? ഇനി നമുക്ക് ഫോഴ്സിന് വേറെ ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താണ്? ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഡി പി ഡിവൈഡ് ബൈ ഡി ടി, ശരിയല്ലേ? സോ ഇവിടെ എങ്ങനെ പറയും? ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ഡി എൽ ഡിവൈഡ് ബൈ ഡി ടി, ശരിയല്ലേ? ഇത് രണ്ടെന്താണ്? വെക്റ്റർ ഇക്വേഷൻസ് ആണ്, ശരിയല്ലേ? സോ ടോർക്കിൻ്റെ ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ അല്ലെങ്കിൽ ഡി എൽ ഡിവൈഡ് ബൈ ഡി ടി, അതും അല്ലെങ്കിൽ ആർ ക്രോസ് എഫ്. ഇതിനെ നമുക്ക് സ്കെയിലാർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ശരിയല്ലേ? ഇതൊക്കെ ആരുടെ ഇക്വേഷൻസ് ആണ്? ഇതൊക്കെയാണെങ്കിൽ ടോർക്കിൻ്റെ ഇക്വേഷൻസ് ആണ്, ശരിയല്ലേ? ഇനി അടുത്താണ് വർക്ക്. വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ശരിയല്ലേ? സോ ഇവിടെ വർക്ക് എന്തായിരിക്കും? ആംഗുലാർ വർക്കാണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സിന് പകരം പറയണം ടോർക്ക്, എസിന് പകരം പറയണം തീറ്റ, ശരിയല്ലേ? സോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ടോ തീറ്റ. ഇനി മറ്റൊന്നാണ് പവർ, ശരിയല്ലേ? പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ഡിവൈഡ് ബൈ ടൈം ആണ്. ഇവിടെയും പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? പവർ വിച്ച് ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡ് ബൈ ടൈം, ശരിയല്ലേ? പവറിന് വേറെ ഇക്വേഷൻ ഉണ്ടല്ലോ, പവർ ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് വി, ശരിയല്ലേ? ഇവിടെ എന്താണ്? പവർ വിച്ച് ഈസ് ഈക്വൽ ടു ടോ ഡോട്ട് ഒമേഗ, ശരിയല്ലേ? ഇനി മറ്റൊന്നാണ് കൈനറ്റിക് എനർജി. സോ ഈ കൈനറ്റിക് എനർജി വിളിക്കുന്ന പേരെന്താണ്? ലീനിയർ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, ശരിയല്ലേ? ഒരു ബോഡി ആണെങ്കിൽ നിറങ്ങിപ്പോവുകയാണ്, അപ്പോഴുണ്ടാകുന്ന കൈനറ്റിക് എനർജിയാണ് ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഹാഫ് എം വി സ്ക്വയർ, ശരിയല്ലേ?
ഇനിയാണെങ്കിൽ ഒരു ബോഡി കറങ്ങുകയാണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി റൊട്ടേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് എമ്മിന് വരെ എന്ത് പറയണം? ഐ, ശരിയല്ലേ? വിക്ക് വരെ എന്ത് പറയും? ഒമേഗ സ്ക്വയർ, ശരിയല്ലേ? സോ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, ഹാഫ് എം വി സ്ക്വയർ ആണ് ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി, ശരിയല്ലേ? സോ ഇതൊക്കെയാണ് ഡൈനാമിക് ഇക്വേഷൻസ്. നമ്മളിതുവരെ കേട്ടതിനെ കുറിച്ചാണ്, റൊട്ടേഷൻ മോഷൻ്റെ ഡൈനാമിക് ഇക്വേഷൻസ് ആണ്. ഇനി അതുപോലെ എന്തുകൊണ്ട് റൊട്ടേഷൻ മോഷൻ എന്തുകൊണ്ട് കൈനമാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്, ശരിയല്ലേ? അതെന്തൊക്കെയാണ്? ലീനിയർ മോഷൻ്റെ കൈനമാറ്റിക് ഇക്വേഷൻസ് ആയിരുന്നു വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, അതുപോലെ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ശരിയല്ലേ? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്, ശരിയല്ലേ? ഇതുപോലെ റൊട്ടേഷൻ മോഷനിലും ഉണ്ട്. വിക്ക് പകരം പറയണം ഒമേഗ, യുവിന് പകരം പറയണം ഒമേഗ സീറോ ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി, ശരിയല്ലേ? പ്ലസ് എയ്ക്ക് പകരം ആൽഫ, ടിക്ക് പകരം ടൈം തന്നെ. എസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഇവിടെ ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഇവിടെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഒമേഗ സീറോ ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ, ശരിയല്ലേ? അതുപോലെ ഒമേഗ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ സീറോ സ്ക്വയർ പ്ലസ് ടു ആൽഫ തീറ്റ, ശരിയല്ലേ? സോ ഇതെല്ലാം റൊട്ടേഷണൽ മോഷൻ്റെ കൈനമാറ്റിക് ഇക്വേഷൻസ് ആണ്, ശരിയല്ലേ? സോ നമ്മൾ ഇതുവരെ കേട്ടത് എന്താണ്? റൊട്ടേഷണൽ മോഷൻ്റെ കൈനമാറ്റിക്സും അതുപോലെ ഡൈനാമിക് ഇക്വേഷൻസും ആണ് ഇതുവരെ കേട്ടത്, ശരിയല്ലേ? സോ നിങ്ങൾ ഇത്തരം ഇക്വേഷൻസ് എല്ലാം എഴുതിയെടുത്ത് കാണുമല്ലോ. നമുക്ക് ഈ ഇക്വേഷൻസ് എല്ലാം ആവശ്യമുണ്ട്. നമ്മൾ ഇനിയാണെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഈ വീഡിയോയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആൻ അത്ലറ്റ് ത്രോസ് എ ഡിസ്ക് ഫ്രം റെസ്റ്റ് ടു എ ഫൈനൽ ആംഗുലർ വെലോസിറ്റി ഓഫ് 15 റേഡിയൻ പെർ സെക്കൻഡ് ഇൻ 0.270 സെക്കൻഡ് ബിഫോർ റിലീസിംഗ് ഇറ്റ്. ഡ്യൂറിങ് ആക്സലറേഷൻ ദ ഡിസ്ക് മൂവ്സ് എ സർക്കുലർ ആർക്ക് ഓഫ് റേഡിയസ് 0.810 മീറ്റർ. ദെൻ ഫൈൻഡ് ദ ആക്സലറേഷൻ ഓഫ് ദ ഡിസ്ക് ബിഫോർ റിലീസ്ഡ് ബൈ ദ അത്ലറ്റ്. സോ ഇതൊരു ഡിസ്കസ് ത്രോ ആണ്, ശരിയല്ലേ? ഈ ഡിസ്കസ് ത്രോയിൽ ഇനിഷ്യലി ഡിസ്ക് എന്തിലായിരുന്നു? റെസ്റ്റിലായിരുന്നു, ശരിയല്ലേ? അതായത് ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ സീറോൻ്റെ വാല്യൂ എത്രയാണ്? സീറോ ആണ്, ശരിയല്ലേ? ആൻഡ് ദ ഫൈനൽ ആംഗുലർ വെലോസിറ്റി, അതായത് ഒമേഗേൻ്റെ വാല്യൂ എത്രയാണ്? 15 റേഡിയൻ പെർ സെക്കൻഡ്. സോ 15 റേഡിയൻ പെർ സെക്കൻഡ് ആണ് ഫൈനൽ ആംഗുലർ വെലോസിറ്റി, ശരിയല്ലേ? അതിനാവശ്യമായ സമയം എത്രയാണ്? ഈ ഒരു കൺവേർഷന് ആവശ്യമായ സമയം എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൽ ടു 0.270 സെക്കൻഡ് ആയിരുന്നു, ശരിയല്ലേ? ഡ്യൂറിങ് ആക്സലറേഷൻ, എന്താണ് ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കൂടുന്നതിനെ വിളിക്കുന്ന പേരാണ് ആക്സലറേഷൻ, ശരിയല്ലേ? സോ ഇവിടെയാണെങ്കിൽ റെസ്റ്റിലിരുന്ന ഡിസ്ക് ആണെങ്കിൽ ഇത്രയും ആംഗുലർ വെലോസിറ്റി വരെ എത്തി, ശരിയല്ലേ? സോ ഇതാണ് അതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത്, ആംഗുലർ ആക്സലറേഷൻ, ശരിയല്ലേ? സോ വെലോസിറ്റി എന്ത് ചെയ്ത് സീറോയിൽ നിന്നും 15 കൂടി, ശരിയല്ലേ? ദ ഡിസ്ക് മൂവ്സ് എ സർക്കുലർ ആർക്ക്, ശരിയല്ലേ? ഇവനാണെങ്കിൽ ഇതിങ്ങനെ കറക്കി എറിയും. സോ ഇതൊരു സർക്കുലർ ആർക്കാണ്, ശരിയല്ലേ? ഈ ആർക്കിൻ്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് ഓഫ് ദി ആർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു 0.810 മീറ്റർ ആണ് ഇതിൻ്റെ റേഡിയസ്, ശരിയല്ലേ? ഈ ആർക്കിൻ്റെ റേഡിയസ് ആണ് ഇത്രയും. ദെൻ ഫൈൻഡ് ദ ആക്സലറേഷൻ. സോ നമുക്ക് എന്തിൽ പിടിക്കണം? ആക്സലറേഷൻ്റെ വാല്യൂ കൊണ്ട് പിടിക്കണം, ശരിയല്ലേ? ബിഫോർ റിലീസ്ഡ് ബൈ ദ അത്ലറ്റ്. സോ ഇവൻ്റെ കൈ ഇരുന്നപ്പോൾ ഉള്ള ലീനിയർ ആക്സലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ? സോ നമുക്ക് ആദ്യമേ ആണെങ്കിൽ ഇതിൽ നിന്നും ആംഗുലർ ആക്സലറേഷൻ കണ്ടുപിടിക്കാം, ശരിയല്ലേ? നമുക്കറിയാം ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ സീറോ പ്ലസ് ആൽഫ ടി ആണ്. ഇവിടെ ഒമേഗ സീറോൻ്റെ വാല്യൂ സീറോ ആണ്. സോ ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ടി, ശരിയല്ലേ? ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡ് ബൈ ടി വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ എത്രയാണ്? 15 ആണ്. ഡിവൈഡ് ബൈ ടി എത്രയാണ്? 0.270, ശരിയല്ലേ? ഇത്രയും റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആൽഫേൻ്റെ വാല്യൂ, ശരിയല്ലേ? നമുക്ക് ആൽഫയാണോ വേണ്ടുന്നത്? അല്ല, എ ആണ് വേണ്ടുന്നത്, ശരിയല്ലേ? നമ്മുടെ ഇക്വേഷൻ എന്താണ്? എ ഈസ് ഈക്വൽ ടു ആർ ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു ആർ എത്രയാണ്? 0.810 ആണ്, ശരിയല്ലേ? 0.810 ഇൻറ്റു ആൽഫ എത്രയാണ്? 15 ഡിവൈഡ് ബൈ 0.270, ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 45 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ആൻസർ വരും, ശരിയല്ലേ? സോ ഈ രീതിയിലാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ ഫ്ലൈ വീൽ റൊട്ടേറ്റിംഗ് അറ്റ് 420 ആർ പി എം സ്ലോസ് ഡൗൺ അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് ഓഫ് 2 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ദെൻ
ഫൈൻഡ് ദ ടൈം റിക്വയർഡ് ടു സ്റ്റോപ്പ് ദ ഫ്ലൈ വീൽ. നമ്മൾ ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്ത് പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഫ്ലൈ വീൽ. ഫ്ലൈ വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ സൈഡിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു മെറ്റൽ വീലാണിത്. ഇനി ഈ ഫ്ലൈ വീൽ എന്തിനു വേണ്ടിയാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്? ഈ ഫ്ലൈ വീലിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വളരെ കൂടുതലാണ്. സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണെങ്കിൽ നമുക്കറിയാം ആ വസ്തുവിന് സ്വന്തമായിട്ട് അതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ മോഷൻ ചേഞ്ച് ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും. സോ ഫ്ലൈ വീലിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വളരെ കൂടുതലായതുകൊണ്ട് അതിന് സഡൻ സ്പീഡ് വേരിയേഷൻസിനെ ഉണ്ടാക്കാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ, പെട്ടെന്നൊരു സ്പീഡ് കൂടാനോ അല്ലെങ്കിൽ പെട്ടെന്ന് സ്പീഡ് കുറയാനോ ആര് സമ്മതിക്കുകയില്ല? ഫ്ലൈ വീൽ സമ്മതിക്കുകയില്ല. കാരണം എന്താണ്? അവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വളരെ കൂടുതലാണ്. ശരിയല്ലേ? ഇങ്ങനെ എഞ്ചിൻ്റെ സ്പീഡ് അഥവാ RPM ആണെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട്, ഏകദേശം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താൻ ആര് സഹായിക്കും? ഫ്ലൈ വീൽ സഹായിക്കും. ശരിയല്ലേ? ഇനിയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഷിപ്പിൻ്റെ, ഞാൻ വർക്ക് ചെയ്യുന്ന ഷിപ്പിലെ ഒരു ഫ്ലൈ വീൽ കാണിക്കാം. സോ എല്ലാവരും ഫ്ലൈ വീൽ കണ്ടല്ലോ. ഈ ഫ്ലൈ വീൽ ആണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്, അതിൻ്റെ സ്പീഡ് എത്രയാണ്? സ്പീഡ് വിച്ച് ഈസ് ഈക്വൽ ടു 420 RPM. ശരിയല്ലേ? നമ്മൾ പഠിച്ചായിരുന്നു RPM കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? ഒമേഗയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ശരിയല്ലേ? സോ ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു 2π × RPM/60. ശരിയല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു 2π. RPM എത്രയാണ്? 420/60, which is equal to 44 radian/s എന്ന് കിട്ടും. സോ നമുക്ക് ഒമേഗ കിട്ടി കഴിഞ്ഞു. ശരിയല്ലേ? ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്ലോ ഡൗൺ അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് ഓഫ് 2 radian/s². സോ ആൽഫേൻ്റെ വാല്യൂ എന്താണ്? സ്ലോ ഡൗൺ ചെയ്യുകയാണ്, കുറയുകയാണ്. സോ മൈനസ് സൈൻ ഇടണം. സ്ലോ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറയുകയാണ്. ശരിയല്ലേ? ആൽഫ കുറയുകയാണ്, റിട്ടാർഡേഷൻ ആണ്. സോ ആംഗുലർ റിട്ടാർഡേഷൻ ആയതുകൊണ്ട് മൈനസ് സൈൻ ഇടണം. 2 radian/s². ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്നത് ഇനിഷ്യൽ വാല്യൂ അല്ലേ? ഫൈനൽ വാല്യൂ എത്രയായിരിക്കും? ഒമേഗേൻ്റെ ഫൈനൽ വാല്യൂ ആയിരിക്കും 0. ശരിയല്ലേ? അത് സ്റ്റോപ്പ് ആവാൻ പോവുകയാണ്. ശരിയല്ലേ? എങ്കിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? എത്ര സമയം കൊണ്ടാണ് അത് സ്റ്റോപ്പ് ആവുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ടൈം കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയുന്ന ഇക്വേഷൻ ആണ് ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു ω0+α t. ശരിയല്ലേ? സോ ω − ω0 വിച്ച് ഈസ് ഈക്വൽ ടു α t. സോ ടി ഈസ് ഈക്വൽ ടു ω − ω0/α, വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ എത്രയാണ്? 0 ആണ്. −ω0 എത്രയാണത്? 44 ആണ്. ശരിയല്ലേ? 44/α എത്രയാണ്? −2 ആണ്. സോ ആൻസർ 22 സെക്കൻഡ് എന്ന് വരും. ശരിയല്ലേ? ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. സോ ശ്രദ്ധിക്കണം, എവിടെയെങ്കിലും RPM എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒമേഗയിലേട്ട് കൺവേർട്ട് ചെയ്യണം. ശരിയല്ലേ? സോ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. നമ്മൾ പല ഭാഗത്തും ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണിത്. ഇത് ഓർത്തുവച്ചിരിക്കണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആൻ ഓട്ടോമൊബൈൽ എഞ്ചിൻ ഡെവലപ്സ് 100 kW വെൻ റൊട്ടേറ്റിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 1800 RPM. ഫൈൻഡ് ദ ടോർക്ക് ഡെലിവേർഡ് ബൈ ദ എഞ്ചിൻ. സോ ഇവിടെ കിലോ വാട്ടിൽ പറഞ്ഞത് എന്താണ്? പവറാണ്. ശരിയല്ലേ? പവറിൻ്റെ യൂണിറ്റ് ആണ് കിലോ വാട്ട്. സോ പവർ ഈസ് ഈക്വൽ ടു 100 kW. കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണ്. സോ 100 × 1000 W. ശരിയല്ലേ? അതായത് 10⁵ W. ഇനി ഒമേഗയുണ്ട്. ശരിയല്ലേ? സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എത്രയാണ്? 1800 RPM ആണ്. നമുക്കറിയാം RPM കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒമേഗയിലേക്ക് മാറ്റണം. ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു 2π × RPM/60. ശരിയല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു 2π × RPM എത്രയാണ്? 1800/60, വിച്ച് ഈസ് ഈക്വൽ ടു 60π/rad/s എന്ന് വരും. ശരിയല്ലേ? നമുക്കാണെങ്കിൽ പവറിൻ്റെ ഇക്വേഷൻ ഉണ്ട്. പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? പവർ ഈസ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ഒമേഗ. ശരിയല്ലേ? ഇവിടെയാണെങ്കിൽ പവറുമുണ്ട്, ഒമേഗയും ഉണ്ട്. ആരാണ് കണ്ടുപിടിക്കേണ്ടത്? ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? സോ ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു
പവർ ഡിവൈഡ് ബൈ ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു പവർ എത്രയാണ് ടെൻ റേസ് ടു ഫൈവ് ആണ് ഡിവൈഡ് ബൈ ഒമേഗ എത്രയാണ് സിക്സ്റ്റി പൈ ആണ് ശരിയല്ലേ സോ ഇത്രയും ന്യൂട്ടൺ മീറ്റർ ആണ് ആൻസർ ടോർക്കിൻ്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ മീറ്റർ ശരിയല്ലേ സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്തത് നമ്മൾ ടെക്സ്റ്റിലെ എക്സാമ്പിളാണ് 7.14 The angular speed of a motor wheel is increased from 1200 rpm to 3120 rpm in 16 seconds. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഇറ്റ്സ് ആംഗുലർ ആക്സലറേഷൻ അസ്യൂമിങ് ദ ആക്സലറേഷൻ ടു ബി യൂണിഫോം ബി പാർട്ട് ആണ് ഹൗ മെനി റെവല്യൂഷൻ ഡസ് ദ എഞ്ചിൻ മേക്സ് ഡ്യൂറിംഗ് ദിസ് ടൈം ഇവിടെ വീലിൻ്റെ ഇനിഷ്യൽ സ്പീഡ് എത്രയാണ് ഒമേഗ സീറോ വിച്ച് ഈസ് ഈക്വൽ ടു 120 ആർ പി എം ആണ് ശരിയല്ലേ നമുക്കിതിനെ എങ്ങോട്ട് മാറ്റാം ഒമേഗയിലേക്ക് മാറ്റാം സോ 2π ഇൻറ്റു ആർ പി എം ഡിവൈഡ് ബൈ 60 ശരിയല്ലേ സോ 2π ഇൻറ്റു 1200 ഡിവൈഡ് ബൈ 60 വിച്ച് ഈസ് ഈക്വൽ ടു 40π എന്ന ആൻസർ വരും ഇനിയാണെങ്കിൽ നമുക്ക് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാം ഫൈനൽ ആംഗുലർ വെലോസിറ്റി ആണ് 2π ശരിയല്ലേ ആർ പി എം എത്രയാണ് ഫൈനൽ ആർ പി എം എത്രയാണ് 3120 ഡിവൈഡ് ബൈ 60 ശരിയല്ലേ ഇത് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും 104π എന്ന് ആൻസർ കിട്ടും സോ ഇത് രണ്ടും എന്തിലാണ് റേഡിയൻ പെർ സെക്കൻഡിലാണ് ശരിയല്ലേ റേഡിയൻ പെർ സെക്കൻഡ് ആണ് രണ്ടിൻ്റെ യൂണിറ്റ് ഇനി നമുക്ക് സമയമുണ്ട് ടൈം എത്രയാണ് 16 സെക്കൻഡ് സോ എന്താണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗുലർ ആക്സലറേഷൻ ആണ് ശരിയല്ലേ ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ സീറോ പ്ലസ് ആൽഫ ടി ശരിയല്ലേ സോ ഒമേഗ മൈനസ് ഒമേഗ സീറോ ഇസ് ഈക്വൽ ടു ആൽഫ ടി അതുപോലെ ഒമേഗ മൈനസ് ഒമേഗ സീറോ ഡിവൈഡ് ബൈ ടി ഇസ് ഈക്വൽ ടു ആൽഫ ശരിയല്ലേ സോ ഇതിൽ നിന്നും ആൽഫ കണ്ടുപിടിക്കാം ആൽഫ ഇസ് ഈക്വൽ ടു ഒമേഗ എത്രയാണ് 104π ആണ് മൈനസ് ഒമേഗ സീറോ എത്രയാണ് 40π ആണ് ശരിയല്ലേ ഡിവൈഡ് ബൈ ടൈം എത്രയാണ് 16 ആണ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 4π റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ശരിയല്ലേ സോ നമുക്ക് എ പാർട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞു ഇനി ബി പാർട്ട് എന്താണ് ഹൗ മെനി റെവല്യൂഷൻസ് ഡസ് ദ എൻജിൻ മേക്സ് ഡ്യൂറിങ് ദിസ് ടൈം സോ റെവല്യൂഷനാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം അതിൽ നിന്നും തീറ്റ കണ്ടുപിടിക്കണം ആദ്യമേ ശരിയല്ലേ സോ തീറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന ഇക്വേഷൻ ഉണ്ട് നമുക്ക് ശരിയല്ലേ ഇതിൽ നമുക്ക് തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു യുവിന് പകരം ഒമേഗ സീറോ ടി ശരിയല്ലേ പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ സോ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ സീറോ എത്രയാണ് 40π ഇൻറ്റു ടി എത്രയാണ് 16 പ്ലസ് ഹാഫ് അതുപോലെ എഴുതി ആൽഫ എത്രയാണ് ആൽഫയ്ക്ക് പകരം നമുക്ക് പറയാം 4π സോ 4π ഇൻറ്റു 16 സ്ക്വയർ ശരിയല്ലേ ഇത് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും 115 2π റേഡിയൻ സോ ഇതാണ് നമ്മളുടെ തീറ്റിൻ്റെ വാല്യൂ സോ റെവല്യൂഷൻസ് വിച്ച് ഈസ് ഈക്വൽ ടു തീറ്റ ഡിവൈഡ് ബൈ 2π ശരിയല്ലേ ഈക്വേഷൻ നമ്മൾ പഠിച്ചതാണ് സോ 115 2 ഡിവൈഡ് ബൈ 2π സോ ഇതിൻ്റെ ആൻസർ കിട്ടും 576 എന്ന് കിട്ടും സോ 576 റെവല്യൂഷൻസ് ആണ് ഈ സമയം കൊണ്ട് നമ്മുടെ വീൽ ടേൺ ചെയ്യുന്നത് ശരിയല്ലേ സോ ഇത് ഇങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സാമ്പിൾ 7.15 എ കോഡ് ഓഫ് നെഗ്ലിജിബിൾ മാസ് ഈസ് വൗണ്ട് റൗണ്ട് ദ റിം ഓഫ് എ ഫ്ലൈ വീൽ ഓഫ് മാസ് 20 kg ആൻഡ് റേഡിയസ് 20 cm സോ ഇതൊരു ഫ്ലൈ വീൽ ആണ് അതിൻ്റെ റേഡിയസ് എന്നിട്ടുണ്ട് റേഡിയസ് എത്രയാണ് ആറിൻ്റെ വാല്യൂ ആണ് 20 cm അതായത് 0.2 m ശരിയല്ലേ ഇനി ഇതിൻ്റെ മാസ് ഉണ്ട് മാസ് എത്രയാണ് മാസിൻ്റെ വാല്യൂ ആണ് 20 kg ഈ ഫ്ലൈ വീലിലേക്കാണെങ്കിൽ ഒരു കയർ ഇങ്ങനെ വൗണ്ട് ചെയ്തിട്ടുണ്ട് ചുറ്റി വെച്ചിട്ടുണ്ട് ശരിയല്ലേ അതിൻ്റെ ഒരു എൻഡാണ് ഈ കാണിച്ചിരിക്കുന്നത് എ സ്റ്റഡി പുൾ ഓഫ് 25 N ഈസ് അപ്ലൈഡ് ഓൺ ദ കോഡ് ആ ഷോൺ ഇൻ ഫിഗർ ഞാനാണെങ്കിൽ ഈ കോഡിൻ്റെ ഒരു എൻഡിലേക്ക് നമ്മളിങ്ങനെ ചുറ്റി വെച്ച കയറിൻ്റെ ഒരു എൻഡിലോട്ടാണെങ്കിൽ 25 N താഴോട്ട് വലിക്കാൻ പോവുകയാണ് ശരിയല്ലേ ദ ഫ്ലൈ വീൽ ഈസ് മൗണ്ടഡ് ഓൺ എ ഹൊറിസോണ്ടൽ ആക്സിൽ വിത്ത് ഫ്രിക്ഷൻ ലെസ് ബെയറിങ് നമ്മുടെ ഫ്ലൈ വീലാണെങ്കിൽ
ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ആക്സിസിൽ ഇരിക്കുകയാണ്. സോ ഇതാണ് ഹൊറിസോണ്ടൽ ആക്സിസ്. ഈ ആക്സിസിലാണ് ഫ്ലൈ വീൽ ഇരിക്കുന്നത്. സോ ഇതിനകത്താണെങ്കിൽ ഒരു കയർ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. ഞാനിങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഫ്ലൈ വീൽ ഇങ്ങനെ തിരിയും, ശരിയല്ലേ? ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? കമ്പ്യൂട്ട് ദ ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് ദ വീൽ. സോ ഈ വീലിൻ്റെ ആംഗുലാർ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആംഗുലാർ ആക്സിലറേഷൻ നമ്മൾ ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ? തന്നിരിക്കുന്നത് എന്താണ്? ഒരു റേഡിയസും ഉണ്ട്, ഒരു ഫോഴ്സും ഉണ്ട്, ഒരു മാസും ഉണ്ട്, ശരിയല്ലേ? നമുക്കറിയാം ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഫ്ലൈ വീലിന് ടാൻജൻഷ്യലാണ്, ശരിയല്ലേ? അതായത് ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ ആണ്. സോ ഇവിടെയാണെങ്കിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇത് ഫോഴ്സ്, ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസുമാണ്, ശരിയല്ലേ? ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. സോ ഫ്ലൈ വീലിനുണ്ടായ ടോർക്ക് എന്ന് പറയണത്, ഈ ഫ്ലൈ വീലിൻ്റെ ടോർക്ക് എന്ന് പറയണത് ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ്, ശരിയല്ലേ? സോ ഇവിടെ ഫോഴ്സ് എത്രയാണ്? 25 ന്യൂട്ടനാണ്. അതുപോലെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ റേഡിയസ് ആയ 0.2, ശരിയല്ലേ? സോ ആൻസർ 5 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും, ശരിയല്ലേ? സോ ടോർക്കിന് യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ ആണ്. നമുക്കിവിടെ ടോർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയാണെങ്കിൽ ഈ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ എന്താണത്? ഒരു ഡിസ്ക്കാണ്, ശരിയല്ലേ? ഫ്ലൈ വീൽ എന്ന് പറയണത് ഒരു ഡിസ്ക്കാണ്. ഡിസ്കിൻ്റെ ആണെങ്കിൽ ഈ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണത്? ICM വിച്ച് ഈസ് ഈക്വൽ ടു EMR²/2 ആണ്, ശരിയല്ലേ? സോ എമ്മിൻ്റെ വാല്യൂ 20 ആണ്, ആർ എന്ന് പറഞ്ഞാൽ 0.2 ആണ്, ÷2. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0.4 kg m² എന്ന് കിട്ടും, ശരിയല്ലേ? സോ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ട്, എത്രയാണ്? 0.4 kg m². അതുപോലെയാണെങ്കിൽ ടോർക്കിൻ്റെ വാല്യൂ ഉണ്ട്, ടോർക്ക് എത്രയാണ്? 5 ന്യൂട്ടൺ മീറ്റർ, ശരിയല്ലേ? നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആൽഫയുടെ വാല്യൂ. നമുക്കറിയാം ടോർക്ക് ഈസ് ഈക്വൽ ടു IA, ആൽഫ ഈസ് ഈക്വൽ ടു TORQUE/I, വിച്ച് ഈസ് ഈക്വൽ ടു ടോർക്ക് എത്രയാണ്? 5 ആണ്, ÷ IA വാല്യൂ 0.4, ശരിയല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു 12.5 റേഡിയൻ പെർ സെക്കൻഡ്² ശരിയല്ലേ? സോ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു, എത്രയാണ്? 12.5 റേഡിയൻ പെർ സെക്കൻഡ്² സോ നമ്മളുടെ എ പാർട്ട് കംപ്ലീറ്റ് ആയി, ശരിയല്ലേ? ഇനി നമുക്ക് ബി പാർട്ടിലേക്ക് നോക്കാം. ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ദ പുൾ വെൻ 2 മീറ്റർ ഓഫ് ദ കോഡ് ഈസ് അൺവൗണ്ട്. സോ ഞാനാണെങ്കിൽ ഈ ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്കും 2 മീറ്റർ കയറാണെങ്കിൽ അയഞ്ഞ് താഴേക്ക് വന്നു. സോ താഴോട്ട് വന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ശരിയല്ലേ? സോ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് 2 മീറ്റർ എന്ന് പറയുന്നത്. ഞാൻ കൊടുത്തത് എത്ര ഫോഴ്സാണ്? ഫോഴ്സിൻ്റെ വാല്യൂ ആണ് 25 ന്യൂട്ടൺ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്ത വർക്ക് എത്രയാണ്? ഞാൻ സിസ്റ്റത്തിലേക്ക് ചെയ്ത വർക്കാണ് ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്, ശരിയല്ലേ? സോ 25 × 2 വിച്ച് ഈസ് ഈക്വൽ ടു 50 ജൂൾ. സോ വർക്കിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. വർക്ക് ഈസ് ഈക്വൽ ടു എത്രയാണ്? 50 ജൂൾ. ഇനി നമ്മൾ സി പാർട്ട് എന്താണ്? ഫൈൻഡ് ഓൾസോ ദ കൈനറ്റിക് എനർജി ഓഫ് ദ വീൽ അറ്റ് ദിസ് പോയിൻ്റ്. അസ്യൂം ദാറ്റ് ദ വീൽ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ്. സോ വീൽ റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ശരിയല്ലേ? സോ ഒമേഗ സീറോ, അതായത് ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി എത്രയാണ്? 0 ആയിരിക്കും. ഇനി നമുക്ക് ഫൈനൽ ആംഗുലർ വെലോസിറ്റി വേണം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ, ശരിയല്ലേ? സോ കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി ഇക്വേഷൻ ആണ് ½ I÷2, ശരിയല്ലേ? സോ ഒമേഗ വേണം നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട്? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനായിട്ട്. ഇനി ഒമേഗ എങ്ങനെ കണ്ടുപിടിക്കും? സോ ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു ω0 + α t ഇക്വേഷൻ ഉണ്ട്. അതുപോലെ ω²+ω0² + 2α θ ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്, ശരിയല്ലേ? പക്ഷേ ഈ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ടൈം വേണം, ശരിയല്ലേ? നമുക്ക് ടൈം ഉണ്ടോ? ഇല്ല. അങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? തീറ്റേൻ്റെ വാല്യൂ വേണം. സോ നമുക്ക് തീറ്റ കണ്ടുപിടിക്കാം. കാരണം ഇത് നമ്മളുടെ ഫ്ലൈ വീലാണ്. ഈ ഫ്ലൈ വീലിനകത്താണെങ്കിൽ ഇങ്ങനെ കയർ ചുറ്റി വെച്ചിട്ടുണ്ട്, ശരിയല്ലേ? ഇനിയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഫ്ലൈ വീൽ ഒരു ഫുൾ റെവല്യൂഷൻ തിരിയുമ്പോൾ, അതായത് 2π റേഡിയൻ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ കയർ എന്ത് ചെയ്യും? എത്ര താഴേക്ക് വരും? അതിൻ്റെ സർക്കംഫറൻസ് എത്രയാണോ അത്രയും കയർ താഴേക്ക് വരും, ശരിയല്ലേ? സർക്കംഫറൻസ് എത്രയാണ്? 2πr. സോ
ഈ ഫ്ലൈ വീൽ ആണെങ്കിൽ 2 പൈ റേഡിയൻ തിരിഞ്ഞു കഴിഞ്ഞാൽ തീറ്റന്റെ വാല്യൂ 2 പൈ ആണെങ്കിൽ എത്ര കയർ താഴേക്ക് വരും കയർ താഴേക്ക് വരുന്ന നീളമാണ് 2 പൈ ആർ ശരിയല്ലേ ഈ ഫ്ലൈ വീലിന്റെ സർക്കംഫറൻസ് എത്രയാണോ അത്രയും കയർ താഴേക്ക് വരും ശരിയല്ലേ സോ നമുക്ക് റിലേഷൻ കിട്ടിയല്ലോ സോ 2 പൈ തിരിഞ്ഞു കഴിഞ്ഞാൽ 2 പൈ റേഡിയൻ തിരിഞ്ഞു കഴിഞ്ഞാൽ 2 പൈ ആർ കയർ താഴേക്ക് വരും ശരിയല്ലേ എങ്കിൽ 2 നീളം കയർ താഴേക്ക് വരുമ്പോൾ എത്ര തിരിയും സോ തീറ്റിന്റെ വില എങ്ങനെ കിട്ടും തീറ്റ ഈസ് ഈക്വൽ ടു 2 പൈ ഡിവൈഡ് ബൈ 2 പൈ ആർ ഇൻറ്റു 2 ശരിയല്ലേ ഇവിടെ 2 പൈയും 2 പൈയും ക്യാൻസൽ ആകും സോ നമുക്ക് തീറ്റിൻ്റെ വാല്യൂ കിട്ടും 2 ഡിവൈഡ് ബൈ ആർ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ ആയിട്ട് പഠിച്ചു വെക്കാം നിങ്ങൾ എൻട്രൻസ് എക്സാമിനൊക്കെ ഇത് ആവശ്യം വരും സോ ഇതൊരു വീലാണ് ആ വീലിനകത്ത് നമ്മൾ കയർ ഇങ്ങനെ വരിഞ്ഞു വെച്ചേക്കാണ് അങ്ങനെയാണെങ്കിൽ എത്ര നീളം കയറാണോ താഴേക്ക് പോകുന്നത് ആ കയറിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലൈ വീലിൻ്റെ തീറ്റൻ്റെ വാല്യൂ കിട്ടും ശരിയല്ലേ സോ നമുക്ക് തീറ്റൻ്റെ വാല്യൂ കിട്ടും 2 ഡിവൈഡ് ബൈ ആറിൻ്റെ വാല്യൂ എത്രയാണ് 0.2 ആണ് സോ വിച്ച് ഈസ് ഈക്വൽ ടു 10 റേഡിയൻ കിട്ടും ശരിയല്ലേ സോ നമുക്ക് തീറ്റയുണ്ട് ആൽഫയുണ്ട് ഒമേഗ സീറോയുണ്ട് നമുക്ക് ആരെ കണ്ടുപിടിക്കാം ഒമേഗ കണ്ടുപിടിക്കാം ശരിയല്ലേ സോ ഒമേഗ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ സീറോ സ്ക്വയർ അതായത് സീറോ സ്ക്വയർ പ്ലസ് 2 ആൽഫ ആൽഫ എത്രയാണ് 12.5 ഇൻറ്റു തീറ്റ തീറ്റ എത്രയാണ് 10 കിട്ടിക്കഴിഞ്ഞു ശരിയല്ലേ സോ വിച്ച് ഈസ് ഈക്വൽ ടു 250 എന്ന് ആൻസർ കിട്ടും സോ ഒമേഗ സ്ക്വയർ ആണ് 250 നമുക്കിനി ഇവിടെയാണെങ്കിൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം ഹാഫ് അതുപോലെ എഴുതാം ഐക്ക് വേറെ എത്ര കൊടുക്കണം 0.4 എന്ന് കൊടുക്കണം സോ ഇൻറ്റു 0.4 ഇൻറ്റു ഒമേഗ സ്ക്വയർ എത്രയാണ് 250 ശരിയല്ലേ സോ വിച്ച് ഈസ് ഈക്വൽ ടു 50 ജൂൾ എന്ന ആൻസർ വരും സോ നമുക്ക് സി പാർട്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞു ഇനി ഡി പാർട്ട് എന്താണ് കമ്പയർ ആൻസേഴ്സ് ടു പാർട്ട് ബി ആൻഡ് പാർട്ട് സി പാർട്ട് ബിൻ്റെ ആൻസർ എത്രയായിരുന്നു 50 ജൂൾ പാർട്ട് സി എത്രയായിരുന്നു 50 ജൂൾ തന്നെയായിരുന്നു ശരിയല്ലേ അതായത് വർക്ക് എനർജി തീറം അനുസരിച്ച് നമ്മൾ എത്ര വർക്കാണോ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത് ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്ര വർക്കാണ് കൊടുത്തത് 50 ജൂളാണ് നമ്മൾ താഴേക്ക് വലിച്ചത് ശരിയല്ലേ ആ വർക്കാണെങ്കിൽ സിസ്റ്റം അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റും ശരിയല്ലേ സോ വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ശരിയല്ലേ നേരത്തെ റെസ്റ്റിലായിരുന്നു അതുകൊണ്ട് നമ്മൾ എത്ര വർക്കാണോ ചെയ്തത് അത്രയും വർക്ക് പുതിയതായിട്ട് കൈനറ്റിക് എനർജി ആയിട്ട് ഇവിടെ രൂപം കൊള്ളും സോ നമ്മൾ ചെയ്ത വർക്ക് എത്രയാണോ അത്രയും വർക്ക് എന്തായിട്ട് മാറിക്കഴിഞ്ഞു എനർജി ആയിട്ട് കൈനറ്റിക് എനർജി ആയിട്ട് മാറിക്കഴിഞ്ഞു ശരിയല്ലേ സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് സോ ഇതോടുകൂടിയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് ഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നുള്ളൊരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഹാവ് എ നൈസ് സ്റ്റഡി ബൈ